ഇത് ബോഷിൻ്റെ 6.5 kg യുടെ 6.5 കിലോയുടെ ഒരു വാഷിംഗ് മെഷീനാണ്. ഇത് 3-4 ദിവസമായിട്ട് മാൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ബോഷിൻ്റെ സർവീസിലൊന്നും വിളിച്ചിട്ട് ആരും ഫോണും എടുക്കുന്നില്ല, ആരും വരാനും പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് വിചാരിച്ച് ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് ഇത് ഓൺ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഈ ട്രേ, ഡിറ്റർജൻ്റ് ട്രേക്കുള്ളിൽ വെള്ളം വന്ന് വീഴുന്നില്ല. സാധാരണ മുമ്പ് ആദ്യം വാഷിംഗ് മെഷീൻ കൊണ്ടുവന്ന സമയം മുതൽ വാഷിംഗ് മെഷീൻ ഓണാക്കിയാൽ ഉടനെ ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ശക്തിയായിട്ട് വീഴുമായിരുന്നു, സ്റ്റവ് വാഷിലും റിൻസിലും സ്പിന്നിലും എല്ലാം. പക്ഷേ ഈ സമയത്ത് വെള്ളം വന്ന് വീഴുന്നില്ല, അതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അതുകൊണ്ട് തന്നെ തുണി കംപ്ലീറ്റ് വൃത്തിയായി കഴുകാതെ മെഷീൻ പാതിയിൽ നിന്ന് പോകും, അതായിരുന്നു ഈ മെഷീൻ്റെ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ്. അങ്ങനെ ഇത് എന്താണെന്നറിയാൻ വേണ്ടി ഇത് ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിതിൻ്റെ ബോഷിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ്റെയും മെക്കാനിക്കല്ല, ഇത് ആദ്യമായിട്ട് ഇളക്കി നോക്കുകയാണ്. ആരും മെക്കാനിക്ക് ആരെയും വിളിച്ചിട്ട് നമുക്കൊന്നും കിട്ടിയതുമില്ല. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ അടിക്കുന്നതിന് മുമ്പ് യൂട്യൂബിലുള്ള ധാരാളം വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഈ മെക്കാനിക്കുമാരെല്ലാം ഇത് എങ്ങനെയാണ് ഇളക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഇളക്കിയത്. പക്ഷേ ഞാൻ ഇതിൽ വെള്ളം എന്തുകൊണ്ട് ശക്തിയായിട്ട് വരുന്നില്ല, ഈ ഡിറ്റർജൻറ്റ് ട്രേക്കകത്ത് വെള്ളം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ ഈ മുകൾ ഭാഗത്തെ കവർ ഇളക്കുന്നതിനായിട്ട് ഈ ബാക്കിൽ ഒരു വലിയൊരു മേൽ ഭാഗത്തായിട്ട് ഒരു വലിയ ബോഡിയുണ്ട്, മെറ്റൽ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ഈ പിറക് ഭാഗത്തായിട്ട്, ഈ ഞാൻ വിരൽ ചൂണ്ടുന്ന ഈ ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ടും രണ്ട് ഇടതും വലതുമായിട്ട് രണ്ട് സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഫ്ലവർ അലൻ കീ ഉപയോഗിച്ച് നമുക്ക് ഫ്ലവർ കീ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഡോർ ഇളക്കിയെടുക്കാൻ സാധിക്കും. ആ സ്ക്രൂ ഇളക്കിയെടുത്തതിന് ശേഷം ഈ മേലത്തെ ബോഡിയെ പിറകോട്ട് തന്നെ, പിറക് ഭാഗത്തോട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ നീക്കി നമുക്ക് ഈ മേലത്തെ ഭാഗം ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം യൂട്യൂബിലെല്ലാം കണ്ട വീഡിയോ അനുസരിച്ച് നമ്മുടെ ഈ ട്രേയുടെ ഈ ഭാഗത്ത്, ഈ ബോഡിക്കകത്ത് ഇതാണ്ട് ഈ ബാക്കിൽ രണ്ട് പൈപ്പ് വന്നിട്ടുണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഈ വന്ന് ഇടതോട്ടും വലതോട്ടും രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിക്കകത്ത് അഴുക്കോ വല്ലതും കയറി ഇരുന്ന് അടഞ്ഞിരുന്ന് കാണുമെന്ന് വിചാരിച്ച് ഞാൻ പയ്യെ ഈ രണ്ട് ഓസുകളും ഊരിയതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗം നമുക്ക് ക്ലിപ്പുകളാണ് ഈ സൈഡിൽ ഉള്ള ഈ ഈ ഭാഗത്ത്, ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കറങ്ങിയ എല്ലാ ഭാഗത്തും ക്ലിപ്പുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും. ഇളക്കിയതിന് ശേഷം മെല്ലെ അതിനെ ഇളക്കിയെടുത്ത് പൈപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുവച്ച് പൈപ്പ് ഇതിലോട്ട് ഈ ഓസ് വരുന്ന ഭാഗത്ത് കണക്റ്റ് ചെയ്തിട്ട് നോക്കി. അപ്പോൾ അതിന് ബ്ലോക്കൊന്നുമില്ല, ഈസി ആയിട്ട് ശക്തിയായിട്ട് വെള്ളം ഈ വരുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ പിന്നീട് ഞാൻ നോക്കി വന്നപ്പോൾ ഇതിൻ്റെ പുറകെ ഈ ഓസ് കണക്ട് ചെയ്യുന്ന ഭാഗം കാണാമല്ലോ, ഈ ഇത് രണ്ട് മോട്ടറാണ് ഇരിക്കുന്നത്. ആവശ്യാനുസരണം വാഷിൻ്റെ സമയത്തും റിൻസിൻ്റെ സമയത്തുമായിട്ട് ഈ രണ്ട് ഭാഗത്തായിട്ട് മൂന്ന് ട്രേ ആണല്ലോ നമുക്കുള്ളത്, ഇതിൽ മൂന്ന് ഭാഗം പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ മൂന്ന് ഭാഗത്തായിട്ട് വെള്ളം വരുന്ന രീതിയിലാണ് ഈ രണ്ട് ഓസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ സമയത്തും വാഷിൻ്റെ സമയത്ത് ആദ്യത്തെ ഈ ഓസും, പിന്നെ അത് കഴിഞ്ഞ് റിൻസും സ്പിന്നിൻ്റെ സമയത്ത് ഈ ഓസെന്നുമാണ് വെള്ളം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതാണ് ഈ മെയിൻ പൈപ്പിൽ, അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന കണക്ഷനിലാണ് ഇത് കണക്ട് ചെയ്തിരുന്നത്. ഞാനിത് വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്ന സമയത്തെല്ലാം ഈ ഫിൽട്ടർ, അതായത് പൈപ്പിൽ കണക്ട് ചെയ്തിരുന്ന ഈ ഫിൽട്ടർ 3-4 തവണ ഇളക്കി ക്ലീൻ ചെയ്തു. എന്നിട്ടും വാഷിംഗ് മെഷീൻ മാൾ ഫങ്ഷൻ ചെയ്യുന്നു, അതായത് വാഷ് കഴിഞ്ഞ് ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ റിൻസ് കഴിഞ്ഞ് ചിലപ്പോൾ നിന്ന് പോവും, ചിലപ്പോൾ സ്പിൻ ചെയ്യാതെ പകുതിയിൽ നിൽക്കും. അപ്പോൾ എന്താണെന്ന് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായതുമില്ല.
ഒരുപാട് തവണ നോക്കി വാഷിംഗ് മെഷീൻ പിന്നും പിന്നും ഓണാക്കി ഓണാക്കി ഈ പല ഭാഗത്ത് നിൽക്കുമ്പോൾ പിന്നും പാസ് നിന്ന് പ്ലേ ആക്കി പിന്നും ഒന്ന് ഫങ്ഷൻ ചെയ്യിച്ചിട്ടുണ്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം പകുതിയിൽ നിന്ന് പോവുകയാണ്. അതിന് കുഴപ്പം, അതിന് കാരണമെന്ന് പറയുന്നത് കൃത്യമായ അളവിൽ ഇതിനകത്തേക്ക് വെള്ളം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാത്ത ഒരു കാര്യം, ഇത് ഇത്രയും അഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ വാഷിംഗ് മെഷീൻ. എനിക്കിത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഡിറ്റർജൻ്റ് ട്രേ ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് കംപ്ലൈൻറ്റ് അതൊന്നും അല്ലായിരുന്നു. ഈ പിറക് ഭാഗത്തായിട്ട് ഒരു സോക്കറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. സോക്കറ്റല്ല, പൈപ്പിൻ്റെ കണക്ഷൻ ഇതാണ്. ഇത് മെല്ലെ ഇടതോട്ട് കറക്കി ഊരിയെടുക്കാവുന്നതാണ്. കറക്കി ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ബോഡിയിലും വെളിയിൽ കണക്ട് ചെയ്യുന്ന ഈ ബോഡിയിലും രണ്ട് നേരിയ ഫിൽറ്ററുകൾ, അരിപ്പുകളുണ്ട് ഇതിനകത്ത്. ഇത് ഇളക്കിയെടുക്കുമ്പോൾ കാണാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ കണക്ഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേക്കിലെ ഓസ് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫിൽറ്റർ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഈ ബോഡിക്ക് ഇത് വാഷിംഗ് മെഷീൻ്റെ പുറകിൽ വരുന്ന ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫിൽറ്ററുണ്ട്. ചെറിയ ഫിൽറ്ററാണ്. ചെറിയ പ്ലെയർ വെച്ച് പുറകോട്ട് വലിച്ചുരിയാൽ ഊരി വരുന്നതാണ്. അത് ഊരി നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിൽറ്ററിൻ്റെ താഴെ ശ്രദ്ധിക്കാത്ത, എല്ലാവരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഈ ഇവിടെ താഴ്ഭാഗത്ത് നമ്മൾ ഇളക്കുന്നതിൻ്റെ അടിയിലായി ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു ഫിൽറ്ററുണ്ട്. രണ്ട് ഫിൽറ്റർ, അതായത് ഈ മെയിൻ ഫിൽറ്റർ കമ്പനി തരുന്നത് മാത്രമല്ലാതെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ ഈ ഓസ്, ഗ്രേ കളർ ഓസ് എൻഡ് ചെയ്യുന്ന ഭാഗത്തും, ഈ ഗ്രേ കളർ ഓസിൻ്റെ രണ്ട് എൻഡിങ്സിലും ഫിൽറ്ററുണ്ട്. അതും വളരെ നേരിയ ഫിൽറ്ററാണ്. അത് അടഞ്ഞത് കാരണമാണ് ഇതിനകത്ത് ഈ ഡിറ്റർജൻ്റ് ട്രേക്കകത്ത് വെള്ളം വന്ന് വീഴുന്നില്ലായിരുന്നു. അതായത് വെള്ളം ബ്ലോക്കായി. നേരിയ തോതിൽ മാത്രമേ നമ്മൾ ഈ ഞാൻ കണ്ട കാഴ്ച, ഈ ട്രേ ഊരി നോക്കിയ സമയത്ത് നമ്മുടെ ഉള്ളിൽ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് നേരിയ വെള്ളം ഇങ്ങനെ അലിപ്പ് പോലെ ഒലിച്ചു വരുന്നത് പോലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആ ബേക്കിലെ ഈ ഗ്രേ കളർ ഓസിൻ്റെ, അതായത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇന്നർ ഡയ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ പദാർത്ഥങ്ങൾ കയറിയ വെള്ളത്തിലെ ഓരോ ചെറിയ പൊടിയും ഒക്കെ കയറിയാൽ തന്നെ അടഞ്ഞു പോകാവുന്ന ഓസാണ് നമ്മുടെ ഈ കാണുന്ന ഓസ്. പെട്ടെന്ന് അടഞ്ഞു പോകും. അതിന് അകത്ത് 5 mm 6 mm മാത്രമേ ഇതിന് ഉള്ളിൽ ഡയമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഇത്, അതുകൊണ്ട് തന്നെ അവർ രണ്ട് തലയിലും ഈ ഗ്രേ കളർ ഓസിൻ്റെ രണ്ട് തലയിലും, അതായത് ഈ മെയിൻ ഫിൽറ്റർ വേറെയാണ്, അതല്ലാതെ ഇതിൻ്റെ ഈ രണ്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലും ചെറിയ ഓസ് ഇരിപ്പുണ്ട്. അത് നമുക്ക് ചെറിയ പ്ലെയർ ഇട്ട് പിന്നിലേക്ക് വലിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറുന്നതാണ്. അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തത് അതിന് കൃത്യമായ രീതിയിൽ ഉള്ളിലേക്ക് വെള്ളം ചെല്ലാതിരുന്നത് കൊണ്ടാണ് മാൾ ഫങ്ഷൻ ചെയ്തത്. അപ്പോൾ ഇത് എല്ലാം ക്ലീൻ ചെയ്ത്, ഫിൽറ്ററെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓണാക്കിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഓണാക്കിയതിന് ശേഷം ഡെയിലി വാഷ് എന്ന ഓപ്ഷനിലിട്ടതിന് ശേഷം നമ്മൾ അതിനെ ഓണാക്കുകയാണ്. അതിൻ്റെ കറക്റ്റ് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്, അതായത് ഫസ്റ്റ് ട്രേയിൽ നിന്ന് വളരെ ശക്തിയായിട്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ്.
അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്നാമത്തെ ട്രെയിലും വന്ന് വീഴുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു മുമ്പ് തന്നെ എല്ലാ ഭാഗത്തുനിന്നും കറക്റ്റ് മൂന്ന് ട്രെയിലും അതാത് സമയങ്ങളിൽ വെള്ളം കറക്റ്റ് എത്തുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ കറക്റ്റ് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് കരുതുന്നു. നമ്മളാരും അറിയാത്ത കാര്യമാണ് ആ ഓസിൻ്റെ ഉള്ളിൽ രണ്ട് തലയിലും ഫിൽട്ടർ ഉണ്ടെന്ന കാര്യം. ഈ ബോഷ് 6.5 kg മെഷീനിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അതുമല്ല, വെള്ളം കൃത്യമായ രീതിയിൽ കറക്റ്റ് സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെഷീൻ കൂടുതൽ നേരം വർക്ക് ചെയ്യേണ്ടിയും വരും. 40 മിനിറ്റിലോ 35 മിനിറ്റിലോ കഴുകി തീരുന്ന തുണികൾ 1 മണിക്കൂർ 1.5 മണിക്കൂറായാലും ചില സമയങ്ങളിൽ കഴുകി തീരാറുമില്ല. അതെല്ലാം നിങ്ങളൊന്ന് നോക്കേണ്ട കാര്യമാണ്. ഇത് ഇപ്പോൾ ട്രേ വെളിയിൽ ഊരി വെച്ചിട്ട് കാണുന്ന കാഴ്ചയാണ്. നമ്മൾ ട്രേ ഇട്ടതിന് ശേഷം ട്രേ എടുത്തിട്ടതിന് ശേഷവും നമുക്ക് നോക്കുമ്പോൾ അകത്ത് ശക്തിയായിട്ട് വെള്ളം വന്ന് വീഴുന്ന നമുക്ക് കാഴ്ച കാണാൻ പറ്റും. അതായത് വാഷിൽ കിടക്കുമ്പോൾ തന്നെ ശക്തിയായിട്ട് ട്രേയുടെ ആ ഭാഗത്ത് വെള്ളം വന്ന് വീഴും. ഈ കാഴ്ച, ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ മാൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിലിങ്ങനെ വെള്ളം വന്ന് വീഴില്ലായിരുന്നു. ഇതായിരുന്നു വാഷിംഗ് മെഷീൻ്റെ നമ്മുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മുടെ 6.5 kg ബോഷ് വാഷിംഗ് മെഷീൻ എല്ലാ മേലത്തെ ബോഡിയും ഫ്രണ്ടിൽ മൂന്ന് സ്ക്രൂ പിടിപ്പിക്കാനുണ്ടായിരുന്നു. അതായത് ഈ ഡിറ്റർജൻ്റ് ട്രേ ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകഭാഗത്തായിട്ട് 3 സ്ക്രൂ ഞാൻ ഇളക്കിയായിരുന്നു. അതെല്ലാം അറിഞ്ഞിടാത്തത് കൊണ്ട് ഇളക്കിയതാണ്. നിങ്ങൾക്ക് ഇത് ഇതിനുള്ളിൽ നിന്ന് ഈ 1, 2, 3 ഈ ഭാഗങ്ങളിൽ വെള്ളം വരാതിരിക്കുകയാണെങ്കിൽ നോക്കുക. അല്ലെങ്കിൽ മെയിനായിട്ടും ഈ ഗ്രേ കളറ് ഓസ്, അതായത് പൈപ്പ് ലൈൻ കണക്റ്റ് ചെയ്യുന്ന ഓസിൻ്റെ രണ്ട് തലയിലും വരുന്ന ഫിൽട്ടറുകൾ അടവ് കൊണ്ടാണ് വരാൻ ചാൻസ്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇളക്കി നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, അതിൻ്റെ ഉള്ളിൽ വരുന്ന മോട്ടർ പിന്നെ എന്തെങ്കിലും കേടായാൽ മാത്രമേ നിങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇളക്കി മോട്ടർ ഇളക്കി മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുകൾ ഭാഗം ഇളക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മേലത്തെ ഓസ് ഊരിയിട്ട് അതിൻ്റെ രണ്ട് ഫിൽട്ടറുകളും കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതിയായിരിക്കും. ഇത് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എല്ലാവരും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഒന്ന് ഇളക്കി നോക്കുന്നത് നല്ലതായിരിക്കും. ശരി.